കേരള കൂലവർന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ മോയിന പാത്രമാണ്. ഇത് ഒരുപാട് നാളുകളായിട്ട് വെള്ളം മാറ്റാതെ നമ്മൾ മോയിനേനെ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളാണ്. നമ്മൾ സാധാരണ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊരു 10-20 ദിവസം വരെ, ഒരു 3 ആഴ്ച വരെയൊക്കെ നമ്മൾ പുതിയ കൾച്ചർ പുതിയ വെള്ളത്തിലിട്ടതിന് ശേഷം 3 ആഴ്ച വരെ നമ്മൾ പാത്രങ്ങളിൽ നിന്ന് മോയിനെ കളക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ പാത്രമൊക്കെ മറച്ച് കളഞ്ഞ് നമ്മൾ തേച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുതിയ കൾച്ചറിടും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5-2 മാസത്തിൻ്റെ അടുത്തായി നമ്മൾ പുതിയ കൾച്ചർ ഇട്ടതിന് ശേഷം. അതായത് 20 ദിവസം വരെ നമ്മൾ മാക്സിമം കൾച്ചർ ചെയ്തിട്ട് പുതിയ കൾച്ചർ ഇടുകയാണ് പതിവ്. ഇതിപ്പോൾ ഏകദേശം 1.5 മാസം കഴിഞ്ഞു നമ്മൾ ഈ കൾച്ചർ ഇട്ടതിന് ശേഷം. ഇപ്പോഴും നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഇതിനകത്തു നിന്ന് മോയിന കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, നല്ല ക്വാണ്ടിറ്റിയിൽ മോയിനയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്യണതെന്നു വെച്ച് ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ അടിയിൽ നിന്ന് വലിച്ച് കളയും. നമ്മുടെ ഫിഷ് ടാങ്കുകളിൽ നിന്ന് ഫ്രിഡ്ജ് ബോക്സിൽ നിന്നൊക്കെ വേസ്റ്റ് വലിച്ച് കളയുന്ന പോലെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് വലിച്ച് കളയും. നമ്മൾ മോയിന ടാങ്കുകളിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മോയിനയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മോയിന കളക്ട് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ കളക്ട് ചെയ്യാതിരിക്കുമ്പോൾ ഇതിനകത്ത് കുറേ മോയിനകൾ ഇതിനകത്തുണ്ടാവും, നല്ല വലിയ സൈസ് ബിഗ് സൈസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് അത് കുറേയൊക്കെ ചത്ത് പോകും. നമുക്ക് ഈ ടാങ്കുകളിൽ ചത്ത് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഈ ടാങ്കിൻ്റെ അടിയിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് വെള്ളം കൂടുതലും ചീത്തയാവുന്നത്. എന്നൊരു രീതി നമുക്ക് മുഴുവൻ മോയിനേനെയും കളക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്ക് നാളെയും ഇതുപോലെ തന്നെ നമുക്ക് ഫീഡ് ചെയ്ത് മോയിനേനെ കളക്ട് ചെയ്തെടുക്കാനുള്ള. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായാലും കുറേ മോയിനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ചത്ത് വേസ്റ്റായി പോകും. അപ്പോൾ നമുക്ക് വലിയ മോയിനേനെ മാത്രമായിട്ട് നമുക്ക് കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോഴാണ് നമ്മുടെ ഈ വെള്ളമൊക്കെ ചീത്തയാവുന്നതും നമുക്ക് മോയിനയുടെ കൾച്ചർ കുറഞ്ഞു കുറഞ്ഞു വരുന്നതൊക്കെ. ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ടാങ്കിലെ അടിയിലുള്ള ആ വേസ്റ്റ് കളയലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം വേസ്റ്റ് പോയി കിട്ടുകയും ചെയ്യും. നമുക്ക് വെള്ളം മാറ്റാതെ തന്നെ ഒരു ദിവസം, അതായത് 2 ആഴ്ച കൂടുമ്പോൾ ഒരല്പസമയം സ്പെൻഡ് ചെയ്താൽ തന്നെ മോയിനയുടെ കാര്യങ്ങൾ നമുക്ക് റെഡി കിട്ടും. നമ്മുടെ ഫാമിങ്ങിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടൈം നമ്മുടെ നഷ്ടമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്രവൃത്തി നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമാക്കുക. അപ്പോൾ കൂടുതൽ പേരും ഇങ്ങനെ ടൈം കൺസ്യൂം ആയിട്ടുള്ള പരിപാടികളൊക്കെ കൂടുതൽ എത്രത്തോളം നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കും, അത്രത്തോളം എളുപ്പമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ മോയിനയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഒരുപാട് നേരം നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ തേച്ചവി എടുക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ടൈം വേണം. അതുപോലെ തന്നെ നമ്മുടെ അവിടെയും കുറച്ച് പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ടാങ്ക് കാണുന്നത് ഒരു ഓപ്പൺ സ്പേസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ പൈപ്പിൻ്റെ അറ്റത്തേക്കൂടെ അത്യാവശ്യം വേസ്റ്റായിട്ടുള്ള വാട്ടറാണ് കൂടുതലും വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോയിന ചത്തതിന് ശേഷം ഒരു ചുമന്ന ഈ അഴുക്ക് വെള്ളമായിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ മാക്സിമം നമ്മളതൊക്കെ ഇങ്ങനെ വലിച്ച് കളയുകയാണ്. പിന്നെ നമ്മുടെ ഇത് കണ്ടില്ലേ, ഈ ടാങ്കുകളല്ല നമ്മുടെ മോയിനേനെ വളർത്തുന്ന പാത്രമല്ല, ജസ്റ്റ് ഒരു ഗ്രീൻ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടാങ്കുകളൊക്കെ വെച്ചിട്ടുള്ളത് ഒരു ഷീറ്റിൻ്റെ അടിയിലാണ്. ഈ കാണുന്ന ഷീറ്റിൻ്റെ അടിയിൽ വെച്ചേക്കണോണ്ട് നമുക്ക് മഴവെള്ളം ഡയറക്റ്റ് വീഴത്തില്ല. അങ്ങനെ വീഴാതിരിക്കുമ്പോൾ നമുക്ക് നല്ലതാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ഈ കാണുന്ന ടാങ്കുകളൊക്കെ കുറേശ്ശെ വെള്ളമൊക്കെ ചാടും, ഈ ഗ്രീൻ നെറ്റൊക്കെ കണ്ടില്ലേ. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമുക്ക് മഴ പെയ്യുമ്പോൾ ഈ ടാങ്കുകളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് നിറയും. ചിലത് കവിഞ്ഞ് ഒഴുകുകയും ചെയ്യും, കാരണം ഈ ഒരു പാത്രമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗ്രീൻ നെറ്റിൻ്റെ മൂല ചേർന്നിരിക്കുന്നത് ആ ഭാഗത്തേക്കാണ്. അപ്പോൾ വെള്ളം മൊത്തം ആ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം ആ പാത്രം നിറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഫീഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ഉള്ളിലെ വെള്ളം നമ്മൾ ഈ പൈപ്പ് വെച്ച് വലിച്ചുകളയും. എന്നിട്ട് നമ്മൾ ഫീഡ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റി നമുക്ക് മോയിന കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി മോയിനയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അടിയുന്ന ആഴ്ചയിൽ ഒരു ദിവസം വേസ്റ്റ് വലിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സ്ഥലത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോയിനയുടെ ടാങ്കുകളൊക്കെ വയ്ക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒരു ഗ്രീൻ നെറ്റ് വെച്ച് കവർ ചെയ്താൽ മതി, അപ്പോൾ മുഴുവനായിട്ടും വെള്ളം ചാടില്ല. അങ്ങനെ മുഴുവൻ മോയിന ടാങ്കുകളൊക്കെ കവിഞ്ഞ് പോയാലും നമുക്കിതുപോലെ ജസ്റ്റ് ഒരു പൈപ്പ് വെച്ച് വെള്ളം വലിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് മോയിനയുടെ ഫീഡ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മോയിനേനെ കിട്ടും, വെള്ളം കൂടുതൽ ഫ്രഷ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇനി ആളുകൾ പേടിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് കവർ ചെയ്ത് വയ്ക്കണോ അതല്ലെങ്കിൽ മഴവെള്ളം ചാടാതെ നോക്കണോ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നമല്ല. അത്യാവശ്യം വെയിലും മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ടാങ്കുകളിൽ നിന്ന് ഇടയ്ക്ക് വെള്ളം വലിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൾച്ചർ കിട്ടും. നമ്മുടെ മോയിന കൾച്ചർ ഉദ്ദേശിക്കുന്നതിന് കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് മാക്സിമം മോയിന കിട്ടുക, അത് എത്രത്തോളം മഴ നനയാതിരിക്കണം അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. മാക്സിമം മോയിനേനെ കിട്ടാനായിട്ട് ഏത് മെത്തേഡാണ് നമുക്ക് നല്ലത്, ആ മെത്തേഡിലൂടെ നമ്മൾ പോവുക. അപ്പോൾ ഈ കുളം കണ്ടില്ലേ, ഈ കുളമല്ല ഈ പാത്രം കണ്ടില്ലേ, അപ്പോൾ ഇത് ഏകദേശം നിറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് പക്ഷേ നല്ല ക്വാണ്ടിറ്റിയിൽ മോയിനയുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കി കാണാം, ഈ കിടന്ന് അനങ്ങുന്നത് മുഴുവൻ മോയിനയാണ്. അപ്പോൾ ഇതിനകത്തും നമുക്ക് ഇപ്പോൾ ഇത് നമ്മൾ ഫീഡ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് വെള്ളം അനങ്ങി ഇത് മൊത്തം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ നിന്നാണ് വെള്ളം വലിച്ചു വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഓസ് എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് വെക്കുകയാണ്. അതൊക്കെ വയ്ക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും അടിയിലെ വേസ്റ്റ് നമ്മൾ വലിച്ചു കളയുക.
അങ്ങനെ വലിച്ചു കളയുമ്പോൾ നമുക്ക് ഈ ടാങ്കിലെയും വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും കുറച്ച് വയ്ക്കാൻ കണ്ടില്ല. ബാക്കിയുള്ള ടാങ്കുകളിലേക്ക് അതേ അളവിൽ തന്നെ വെള്ളം നമുക്കിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് വലിയ നഷ്ടം കൂടാതെ നമുക്ക് മുയിനെ കളക്ട് ചെയ്തെടുക്കാം. കളിച്ചറൊന്നും പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ട് പോകത്തില്ല. അപ്പോൾ ഏകദേശം 1.5 മാസം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മുടെ മുയിന ചത്ത് കിടക്കുന്ന ഒരു വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ വേസ്റ്റ് എല്ലാ കുളത്തിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ മുയിന കൾച്ചറായിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഈ വെള്ളം വലിച്ചെളിഞ്ഞതിന് ശേഷം പുതിയ വെള്ളം അടിയുണ്ടാവും. മഴയൊക്കെ പെയ്യുമ്പോൾ തന്നെ കുറേശ്ശെ വെള്ളമൊക്കെ ഈ ലെവലിലേക്ക് വരും. വേനൽക്കാലം ആണെങ്കിൽ തന്നെ നമുക്ക് എത്രത്തോളം വെള്ളമാണ് നമ്മൾ വലിച്ചു കളഞ്ഞത് സാധാരണ നമ്മുടെ ഗപ്പീസിൻ്റെ ടാങ്കിലൊക്കെ ചെയ്യുന്ന പോലെ അത്രയും വെള്ളം തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുയിനേനെ കൾച്ചർ ചെയ്ത് നല്ലൊരു എളുപ്പമുള്ള പരിപാടി തന്നെയാണ്. ആ ഒരു പരിധിക്കുള്ളൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മാക്സിമം RTMA കൊടുക്കേണ്ട ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മുയിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കോസ്റ്റ് വളരെയധികം കുറഞ്ഞു കിട്ടും. അങ്ങനെ കോസ്റ്റ് കുറഞ്ഞു കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത് നമ്മുടെ ഫാമിംഗിൽ വളരെയധികം ബെനിഫിറ്റാണ്. അപ്പോൾ മാക്സിമം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യം നമുക്ക് ഏറ്റവും പെട്ടെന്ന് എളുപ്പമുള്ള രീതിയിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട അളവ് നമുക്ക് കുറച്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കുക. എത്രത്തോളം കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ ഫാമിൽ അത് അത്രത്തോളം നമുക്ക് ഗുണം ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി നമ്മൾ ചെയ്തുകൊണ്ട് വരുന്ന കാര്യം. അപ്പോൾ മുയിനയുടെ ടാങ്ക് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യും, പുതിയ വെള്ളം ആഡ് ചെയ്യും, നമുക്ക് ഇഷ്ടം പോലെ മുയിനേനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുയിനയുടെ പാത്രത്തിൽ നിന്ന് കോരി കാണിച്ചു തരാം. നമ്മൾ ഓരോ സമയത്തൊക്കെ നമ്മുടെ മുയിനേനെ കൾച്ചർ ചെയ്യാനായിട്ട് ഓരോ തരത്തിലുള്ള ഫീഡാണ് നമ്മൾ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ തരത്തിലുള്ള ഫീഡാണ് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് ഫീഡാണ് കൂടുതലും കൊടുക്കുന്നത്, ഏതിനാണ് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത്, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് മുയിനെ ഒന്ന് കോരി കാണിച്ചു തരാം. ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് മുയിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും പാത്രത്തിൽ നിന്ന് വേണ്ട മുയിനെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഫാമിൽ വേണ്ട അത്യാവശ്യം മുയിനെയൊക്കെ ഇതിനകത്തായി കിട്ടും. പിന്നെ ഇത് തുറന്നു വയ്ക്കുമ്പോൾ കൂത്താടി ചാടില്ലേന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. കൂത്താടി ചാടില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊതുക് ഒന്ന് മുട്ടയിടുകയും ചെയ്യും, ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കൂത്താടി ആവുകയും ചെയ്യും. ഇവിടെ ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ അത്യാവശ്യം കൂത്താടികളുണ്ട്, നമ്മുടെ കൊതുകിൻ്റെ ലാർവ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് നമ്മൾ ഈ കൂത്താടികളൊക്കെ ചെറിയ വല കൊണ്ടുവന്ന് അതിനകത്ത് നിന്ന് കളക്ട് ചെയ്തെടുക്കും. അതിന് ബാക്കിയുള്ള മീനുകൾക്കൊക്കെ നമ്മൾ ഫീഡ് ചെയ്യും. നമ്മൾ ആവശ്യമില്ലാത്ത കെയറിങ് കൊടുത്ത് ആവശ്യമില്ലാത്ത പണി ചെയ്ത് നമ്മുടെ ഫാമിങ് നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മൂടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല പണിയുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തോരം കൊതുകൊന്ന് മുട്ടയിടുന്നു, കൊതുകൊന്ന് മുട്ടയിട്ട് നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുപോലെ തന്നെ കൊതുകിൻ്റെ കൂത്താടികളെ നമ്മൾ എടുക്കുക, അതുപോലെ തന്നെ നമുക്ക് മീൻ ഫീഡ് ചെയ്യാൻ കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഉണ്ടല്ലേ, ഇത് നമ്മളിത് ഈ ടാങ്കിൽ കൊണ്ടിടുവാണ്. നമ്മുടെ കുറച്ച് ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അത്യാവശ്യം തമ്പനേലി സൈസ് കുഞ്ഞുങ്ങളാണ് ഈ ടാങ്കിൽ കിടക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മീനുകളെ വളർത്തിയെടുക്കാനും മറ്റും സാധിക്കും. ഇപ്പോൾ കൂത്താടികൾ ഉണ്ടെന്ന് കരുതി നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കളക്ട് ചെയ്ത് ബാക്കിയുള്ള മീനുകൾക്ക് ഫീഡായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും കോസ്റ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ നമ്മുടെ ടൈം ഏത് കാര്യത്തിനാണ് കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അത് നമ്മൾ കൂടുതൽ എളുപ്പമാക്കുക. അങ്ങനെ ചെയ്യുന്നതോറും നമ്മുടെ ഫാമിങ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട് വരും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ടൈം ഏതിലാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിങ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം. എന്നാലും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും.